നമസ്കാരം. സുപ്രധാനമായ ഒരു വാർത്ത. അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം ഭയന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഏറ്റുമാനൂർ ഉത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ നടന്ന കൊടിയേറ്റ് ചടങ്ങിലെ മുഖ്യാതിഥിയായി എത്തേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും മെമ്പർ ശങ്കരദാസും വിജയകുമാറുമായിരുന്നു. ഇവർ മൂന്നുപേരും ഏറ്റുമാനൂരിലേക്ക് പോകുന്നതിന് വേണ്ടി കാറിൽ പുറപ്പെട്ടെങ്കിലും കോട്ടയത്തെത്തിയപ്പോൾ ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്ന റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് നൽകിയ മുന്നറിയിപ്പാണ് ഇവർ വിട്ടുനിൽക്കുന്നതിന് കാരണമായത് എന്നാണ് സൂചന. ഏറ്റുമാനൂരെ വലിയ തോതിൽ ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഭക്തജനങ്ങൾ നാമം ജപിച്ചുകൊണ്ട് ഈ നേതാക്കന്മാരെ, പത്മകുമാർ അടങ്ങുന്ന നേതാക്കന്മാരെ തടയും എന്ന റിപ്പോർട്ടാണ് പോലീസ് പുറത്തുവിട്ടത്. ഇതിനെ തുടർന്നാണ് ഇവർ മുങ്ങിയത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് ശബരിമല വിഷയത്തിൽ സർക്കാരിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളും സംഘപരിവാരും എതിർക്കുന്നത് പത്മകുമാറിനെയാണ് എന്നുള്ളതാണ്. കാരണം ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന പുനഃപരിശോധനാ ഹർജിയിൽ യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചത് ദേവസ്വം ബോർഡാണ് എന്നുള്ള വികാരം ഭക്തജനങ്ങൾക്കിടയിലുണ്ട്. സർക്കാരിൻ്റെ നിലപാട് മുൻപ് തന്നെ ഇതായിരുന്നു. ആ നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ അത്ഭുതമില്ല. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എപ്പോഴും ഭക്തർക്കൊപ്പമാണ് എന്ന വികാരമാണ് പ്രകടിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിലും ക്ഷേത്രസ്ഥലങ്ങളിലുമൊക്കെ പോകുമ്പോൾ അതായിരുന്നു നിലപാട്. അയ്യപ്പൻ്റെ അനുഗ്രഹവും കൃപയും കൊണ്ടാണ് CPMകാരനായതുകൊണ്ടല്ല ഞാൻ ശബരിമലയുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായത് എന്ന് വീമ്പിളക്കിയിട്ടുള്ള ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ്. ഈ വിവാദമുണ്ടായപ്പോൾ എൻ്റെ കുടുംബത്തിലാരും ശബരിമലയിൽ, സ്ത്രീകളാരും ശബരിമലയിൽ കയറുകയില്ല എന്നും ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുകയും പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത ആരായുകയും ചെയ്യും എന്ന് പറഞ്ഞ ആളായിരുന്നു പ്രസിഡന്റ്. എന്നാൽ ഈ കേസിൻ്റെ അതിനിർണായകമായ പുനഃപരിശോധനാ ഹർജി വന്നപ്പോൾ സർക്കാരിനെ പോലും നാണം കെടുത്തുന്ന തരത്തിൽ, സർക്കാരിനെ പോലും പിന്നോട്ടടിക്കുന്ന തരത്തിൽ ദേവസ്വം ബോർഡ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചത് ഭക്തജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ നിലപാട്, ശബരിമലയിൽ യുവതികൾ കയറണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടരുത്, ഏതാചാരവും മാറ്റിമറിക്കാവുന്നതാണ് എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ ശബരിമല പുനഃപരിശോധനാ ഹർജിയിൽ ഭക്തർക്ക് ഏറ്റവും അധികം തിരിച്ചടിയാവാൻ പോകുന്നതും ദേവസ്വം ബോർഡിൻ്റെ ഈ നിലപാടാണ്. അത്തരമൊരു നിലപാട് ഇന്നലെ വരെ എടുക്കാതിരുന്ന ദേവസ്വം ബോർഡ് എടുത്തതിനോടുള്ള പ്രതിഷേധം അയ്യപ്പ ഭക്തർക്കിടയിൽ ശക്തമാണ്. ആ പ്രതിഷേധം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും തടയുന്ന തരത്തിലേക്ക് വളരും എന്ന സൂചന പുറത്തു വന്നതോടുകൂടി അയ്യപ്പ ഭക്തരെ ഭയന്ന്, ഭക്തജനങ്ങളെ ഭയന്ന് പത്മകുമാറും ശങ്കരദാസും വിജയകുമാറും അടങ്ങുന്നവർ പാതിവഴിയിൽ മടങ്ങുകയായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പോലും ഭയമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം അവർക്കും ഉണ്ട് എന്നതിന് തെളിവാണ് അവർ ജനക്കൂട്ടത്തെ ഭയന്ന് മടങ്ങിപ്പോയത് എന്ന് തീർച്ച. എന്തായാലും അയ്യപ്പൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കാണിച്ച തെമ്മാടിത്തരം തെറ്റായിപ്പോയി എന്ന തോന്നൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്നതിനുള്ള തിരിച്ചറിവായി മാറുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്ത് ഉണ്ടാവുമെന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതെ അവർ മുങ്ങുകയായിരുന്നു.